അള്ളാഹുവിന്റെ വിധികളെ, അവന്റെ വിധി വിലക്കുകളെ പരിപൂർണമായി ക്ഷമയോടുകൂടി കൈക്കൊള്ളണേ നബിയേ. എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നവരായി മാറല്ലേ, അള്ളാഹു ഇല്ല എന്ന് പറയല്ലേ. അള്ളാഹുവിന്റെ വിധികളിൽ നിങ്ങൾ സമാധാനം ഉള്ളവരാകണേ, ക്ഷമ കൈക്കൊള്ളുന്നവരാകണേ. വലാത്ത കുൻക സാഹിബിൽ ഹൂത്ത് ഇദനാദാ വഹുവ മക്ലൂം. യൂനസ് നബി അലൈഹിസ്സലാമിനെ പോലെ മത്സ്യത്തിന്റെ വകത്തിൽ അകപ്പെട്ടതാകുന്ന യൂനസിനെ പ്രവാചകരെ പോലെ ആകല്ലേ തന്റെ സമുദായത്തോട് പ്രബോധന ദൗത്യവുമായി മുന്നേറുന്നതിനിടയിൽ ആ നാട്ടുകാരെ അവിശ്വാസിച്ചപ്പോ, അവരവിശ്വാസം പുൽകിയപ്പോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അദാബുണ്ടാകുമെന്ന് പറഞ്ഞ് അക്ഷമനായ നാട്ടിൽ നിന്ന് കപ്പൽ കയറിയതാകുന്ന യൂനസ് എന്ന പ്രവാചകരെ പോലെ ആകരുതേ. എന്നാൽ അദ്ദേഹം അവസാനമായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? തൊട്ടടുത്ത ആയത്തിനോട് അല്ലാഹു വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തേ, ഓൺലൈനിലൂടെ വിനീത കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫലൗലാ നിഅമത്തും മിർ റബ്ബിഹി ലനുബിദ ബിലറാ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മഹനീയമായ വാക്യം അഥവാ തസ്ബീഹ് അദ്ദേഹം ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം ആ കരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ആ വലിയ ദുരന്തത്തിൽ, ആ വലിയ വിപത്തിൽ ബഹുമാനപ്പെട്ടവർ മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ കടന്നുകൊണ്ട് ചെല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്താ സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ, ഇന്നീ കുന്തു മിനസ്സാലിമീൻ. ആരാധന കരകൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റാരുമില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്, ദോഷിയാണ്. നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്, നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്, ഇതേറ്റു പറയാൻ മുസ്ലിമേ തീ തയ്യാറാവണേ. അഹങ്കാരമില്ലാതെ, അഹന്തയുടെ ലാഞ്ചനയില്ലാതെ സർവ്വതും പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കുന്ന മുസ്ലിമായി നീ മാറൽ നിർബന്ധമാണ്. ഈ വാക്യം പറയാൻ അദ്ദേഹത്തിന് അല്ലാഹു അവസരം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഖുർആൻ പറയുകയാണ് ലനുബിദ ബില്ലറായി വഹുവ മദ്മൂം. ആരോരുമില്ലാത്ത ഏതെങ്കിലും ഒരു കടൽക്കരയിൽ കൊണ്ടുപോയി മത്സ്യം തുപ്പി വെച്ചേരേ, ഒരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഏത് വിക്കർ കൊണ്ടാ രക്ഷപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലാ അന്ത അജല് സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ. നുറക്കെ ചെല്ലാം എല്ലാവരും, ചൊല്ലിക്കാവുന്ന മൂന്ന് പ്രാവശ്യം ചെല്ല്, എല്ലാരും ചെല്ല്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ. ഒന്നുകൂടി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ. ഞാൻ നിങ്ങൾക്കൊരു വാക്യം പഠിപ്പിച്ചു തരാൻ, ശരിക്കും ശ്രദ്ധിക്കണേ. നബി തങ്ങൾ പറയാണ് സ്വഹാബത്തിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് കലിമത്തുൻ ഇന്ദീ, എന്റെ അടുക്കൽ ഒരു വാക്കുണ്ട്, എന്റെ അടുക്കൽ ഒരു വചനമുണ്ട്. മാമിൻ മക്റൂബിൻ യഖൂലുഹ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു. എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെതാകുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമോ മുസ്ലിമത്തോ ഉണ്ട് എങ്കിൽ അവൻ ആ വാക്യം പറഞ്ഞാൽ ഇല്ലാ ഫറജല്ലാഹു അൻഹു ഖുർബഹു, അവൻ്റെ പ്രയാസവും അവൻ്റെ ബുദ്ധിമുട്ടും അവൻ്റെ പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു വചനം എനിക്കറിയാം, കലിമത്തു അഹിയോനുസ, എന്റെ സഹോദരനായ പ്രവാചകത്വത്തിൽ എന്റെ സഹോദരനാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അഴിയിൽ മത്സ്യത്തിന്റെ അകത്തളത്തിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഉച്ചരിച്ചതായ വചനമാണത്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനസ്സാലിമീൻ.
ഇതാണ് ആ വാക്യമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും പഠിക്കണം, ഞാനിത് ഹദീസാണ് പറഞ്ഞത്. നബി തങ്ങൾ പറയാൻ കലിമത്തുൻ ഇന്ദി, എന്റെ അടുക്കൽ ഒരു വാക്കുണ്ട്. നബിയുടെ ആ ശൈലി നോക്കണം. മാമിൻ മക്റൂബിൻ യഖൂലുഹ ഇല്ലാ ഫർജല്ലാഹു അൻഹു കുർബഹു, ഏതെങ്കിലും വിഷമോ പ്രയാസമുള്ള ആരെങ്കിലും ആ വാക്ക് പറഞ്ഞാൽ അവന്റെ മനപ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങും. വന്നിരാകുന്ന ശൈഖുലയുടെ സൗദത്തിൽ ഈ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ എന്താ വിഷമമില്ലാതെ വന്നാണ്? വിഷമവും പ്രയാസമാണ് നമുക്കൊക്കെ ഉള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ദിക്റാണ്. കലിമത്തു അഖി യൂനുസ, പ്രവാചകത്തിൽ സഹോദരനാകുന്ന പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്യമാണത്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്നുകൂടി എന്ന് പറഞ്ഞ എല്ലാവരും, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് ആ വാക്യം എന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇതൊന്ന് ചെല്ലു നോക്കി, എല്ലാ ദിവസവും ഒരു 30, 50, 100 കഴിയുന്നത്ര, സാധിക്കുന്നത്ര ചെല്ലു നോക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷമവും പ്രയാസവും നീങ്ങും, ഉറപ്പാണ്. ടെൻഷൻ വന്നിട്ടല്ല ചെല്ലേണ്ടത്, അല്ലാതെ ഡെയിലി അങ്ങ് ചെല്ലിക്കോ. കുറഞ്ഞ പക്ഷെ ഒരു 33 ഒരു ടെൻഷനും ഇല്ലാതെ ജീവിതം റാഹത്താക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിനകത്ത് പല കാര്യങ്ങളാണ്. ഒന്ന്, തൗഹീദ് ഉറപ്പിക്കാണ്. വിഷമവും പ്രയാസവും വന്നപ്പോ അള്ളാഹു എനിക്ക് തെറ്റുപറ്റി, ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ആരാധനക്കർഹം മറ്റാരുമില്ല. തൗഹീദ് ഉറപ്പിക്കുന്ന വാക്ക് ലാ ഇലാഹ, മനോഹരമായ വാക്കാണത്. പിന്നെ തസ്ബീഹാണ്, വമാ സുബ്ഹാനല്ലാ. ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് സുബ്ഹാനല്ലാഹിയുടെ മഹത്വം? തംലഉ ബൈന സമാവാതി വൽ അർളീൻ, ഏഴ് ആകാശങ്ങളും ഭൂമികളും നിറയ്ക്കും അതിന്റെ പ്രതിഫലമെന്ന് നബിയുന റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹിയുടെ വാക്യം അതിൽ വന്നു. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, നമ്മൾ പാപിയാന്ന് അള്ളാഹുവിനോട് ഇഅ്തിറാഫ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ഏറ്റവും വലിയ പാപിയാണ്, അക്രമിയാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനോട് സമ്മതം പറയാം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ആദി നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇവിടെ ളാലിമീൻ എന്ന് പറഞ്ഞ വാക്കിന് അവിടെ എന്ത് പറഞ്ഞു? റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണത്, നമ്മൾ ളാലിമാന്ന് പറയുന്നു. നമ്മൾ ളുൽമിന്റെ ആൾക്കാരാണ്, തെമ്മാടികളാണെന്ന് പറയുന്നത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മളൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഇതെപ്പോഴാ ചെല്ലേണ്ടത്? ഏറ്റവും നല്ലത് രാത്രി സമയത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ദിക്ര നല്ലതുപോലെ പഠിച്ചു വെക്കണം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ പഠിച്ചാൽ പോരാ, ഡെയിലി രാത്രിയിൽ ചെല്ലണം. അതിനെ രാത്രിയാകാൻ പറഞ്ഞത് ഇരുളിൽ ചെല്ലിയതാണ് ആര്? ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. അപ്പൊ ഇരുളിൽ ചെല്ലണാണ് കൂടുതൽ ഫലം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ തഹജ്ജുദ് ഒക്കെ നിസ്കരിച്ചിട്ട്, രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കിയേ, പിടിച്ചാ പിടിച്ചതാണ്. ഒരു 100 ഒക്കെ ചെല്ലിയിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് പടച്ചവനോട് ദ്വാരം നോക്കിയേ, ആ വിഷമവും പ്രയാസവും നീങ്ങും. നേരം വെളുക്കുമ്പോ ഒക്കെ എല്ലാം മാറിക്കിട്ടും. ഹദീസല്ലേ ഇത്? നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നമുക്ക് ലോകത്തെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ പ്രവാചകർ പറഞ്ഞതാകുന്ന ദിക്റുകളെയും ഔറാദുകളെയും തൃണപരിഗണിച്ചിട്ട് നീ എങ്ങോട്ട് പോകുന്നു? നീ എന്ത് സുന്നി? ആദ്യം നീ സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കിൻ, പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നിദാവനം ചെയ്യൻ, ആ പ്രവാചകർ പറഞ്ഞ അദ്കാറുകളെ പ്രത്യേകം നീ ശ്രദ്ധിക്കിൻ. ഇതൊന്നും എടുക്കാതെ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹി ഇല്ല, അൽഹംദുലില്ലാഹി ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഈ പറഞ്ഞ ദിക്റുകൾ ഇല്ല, ഔറാദുകൾ ഇല്ല, പിന്നെ എന്ത് സുന്നിയാണ് നീ? ഇതൊന്നും ഇല്ല. സുന്നി എന്ന് പറഞ്ഞ നടന്നാ എങ്ങനെയാ നീ സുന്നിയാകുന്നത്? പത്തുവട്ടം പറഞ്ഞുണ്ടായോ? ജീവിതത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ വരണ്ടേ? റസൂലുള്ള പഠിപ്പിച്ച ദിക്ർ വരണ്ടേ? ഇന്ന് നമ്മൾ സുന്നികളായ നമ്മളെ സംബന്ധിച്ച് എന്താ പ്രശ്നം? ഓ, ഈ ലായിലാ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി കുന്തുമിന, ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഉസ്താദെ, ഞങ്ങളോടാണ് ഇത് പറയുന്നത്. നീ ചൊല്ലിയിട്ടുണ്ടോ ഇത്ര നാൾ? നമുക്ക് ഈ സുബ്ഹാനല്ലാഹിക്കും അൽഹംദുലില്ലാഹിക്കും അല്ലാഹു അക്ബറിനും ഒരു വിലയില്ല. സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ കടുകട്ടിയുള്ള വാക്കുകൾ കിട്ടി, ഒരു അറബി വാക്ക് കിട്ടിയോ, കുത്തുബിയത്തിനകത്ത് കഷ്കശല ഊശെന്നൊക്കെ പറയുമ്പോ അള്ളാഹുവേ നമുക്ക്
അള്ളാഹു ആ മഹന്മാരുടെ പൊരുത്തം നൽകട്ടെ. അതൊക്കെ മലായിക്കത്തുകളും വലിയ മഹത്വക്കളാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കടുകട്ടി വാക്കുകൾ കേട്ട ഭയങ്കര സംഭവം. നിസ്കാരത്തിന് ശേഷം റബ്ബനാതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ, നബി തങ്ങൾ ചെയ്ത ദുആ ആണ്. നമ്മൾ അത് ചെയ്യുന്ന ഖതീബിനെ കേട്ടാ പറയും ഇയാളൊക്കെ ഇപ്പോഴും ഇതുവരെ നമുക്ക് എന്ത് കേൾക്കണം? യാ ഹബീബത്തുവാബീന തുബ് അലൈനാ വയാ അമാനൽ ഖായിഫീന ആമിന്നാ വയാ ദലീലൽ മുതഹയ്യിരീന ദുല്ലനാ വയാ റാഹിമൽ ആസീന വൽ മസാകീന റഹംനാ വയാ ഗയാസൽ മുസ്തഗീസീന അഗ്ഫിനാ വയാ റജാഅൽ മുൻഖതഈന ലാ തഖ്തഅ റജാഅനാ ഫീക യാ റബ്ബൽ ആലമീൻ ഉംകുർ ലനാ വലാ തംകുർ അലൈനാ ഉൻസുറനാ വലാ തൻസുർ അലൈനാ അഇന്നാ വലാ തുഇൻ അവസാന നമ്പർ ഒന്ന് കിട്ടു. എന്തിനാ നമ്മുടെ പള്ളിയിലേക്ക് ഹത്തീബായിട്ട് കിട്ടാൻ? അവിടെ ഒരുത്തനുണ്ട്. എന്ത് അവിടെ ഉള്ള ആളെന്താ? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. അയാളെ പറ്റൂല. ഇത് ആര് ചെയ്ത ദുആ ആണ്? സയ്യിദുന ഇബ്രാഹിം. പഠിക്കണം. അതിനാ ഞാൻ പറഞ്ഞത് ഖുർആനിൽ 90% അഖ്ബാറുകളാണ്, താരിഖാണ്, ചരിത്രങ്ങളാണ്. പഠിക്കണ്ടേ? 10% അഹക്കാമുള്ളൂ. നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, സക്കാത്ത് കൊടുക്ക്, കല്ല് കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയ കൽപ്പന നിരോധന ക്രിയകളുള്ളത് 10%. 90% അഖ്ബാറാണ്, ചരിത്രമാണ്. സ്വഹാബത്ത് പരിശുദ്ധരാകുന്ന മഹത്തുക്കളാകുന്ന അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം, മറിയം ബീബി റളിയല്ലാഹുനെ പോലെയുള്ളതാകുന്ന സൂക്ഷ്മാലുക്കളാകുന്ന മഹിളകളുടെ ചരിത്രം, ഖുർആൻ അത്തരത്തിലുള്ള ചരിത്രം പറയാണ്. എന്തിനാ ഈ ചരിത്രം പഠിക്കാൻ പറയുന്നത്? നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. നിൽക്കട്ടെ, ഖുർആൻ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു കരയിലേക്ക് കക്കിവെച്ചു. ആര്? മത്സ്യം കൊണ്ടുവന്ന് ഛർദിച്ചിട്ടു. 40 ദിവസമാണ് മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ കഴിഞ്ഞത്. അപ്പൊ എന്തുണ്ടാവും? ഈച്ച വന്ന് പൊതിയാൻ തുടങ്ങി. അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. സ്വാഭാവികമാണല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു മീൻ വാങ്ങിച്ച് 10 മിനിറ്റ് വെളി വെച്ചാൽ തന്നെ ഈച്ച വരൂലേ? വരും. മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ കഴിയാണ് 40 ദിവസം. പുറത്ത് വന്നതാകുന്ന ബഹുമാനപ്പെട്ടവർ ഈച്ച വന്ന് പൊതിയാൻ വേണ്ടി തുടങ്ങിയപ്പോ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുവന്ന് കക്കിവെച്ചതാകുന്ന ആ ഭാഗത്ത് അള്ളാഹു ഒരു വള്ളിച്ചെടി കൊണ്ടുവന്ന് തണലിടുകയാണ്. ഖുർആൻ പറഞ്ഞു, എന്താ യക്കുത്തീൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിൽ ചുരങ്ങ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയുണ്ട്. ചുരങ്ങ അറിയില്ല, അങ്ങനെ തന്നെയല്ലേ അതിന് പറയാ? പച്ചക്കറിയിൽ നീണ്ടിട്ടുള്ളതാകുന്ന ഒരു സാധനം ചെരങ്ങാന്ന് പറയാ അതിങ്ങനെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഞാൻ കേട്ടോ വഴുതനഞ്ഞ. അപ്പൊ ചെരങ്ങാന്ന് പറയാ, ആയിക്കോട്ടെ. ആ സാധനം അത് നല്ല സാധനമാണ്, നബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ആർക്ക്? നബിയുനാ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഇറച്ചിയും ഈ ചെരങ്ങയും കൂടി കറി ഇങ്ങനെ വെക്കും. അപ്പൊ നബിതങ്ങൾ ആ ഇറച്ചിയുടെ കറിയിൽ നിന്ന് ഈ ചെരങ്ങ മാത്രം ഇങ്ങനെ വാരി വാരി കഴിക്കും, അത് മാത്രം ഇങ്ങനെ എടുത്തു കഴിക്കും. അന്ന് മുതൽ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതിനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന ദുബാഅ വൽ ബിത്തീഖ മിൻ തുആമിൽ ജന്ന സയ്യിദുന റസൂലുള്ളാഹി. ചെരങ്ങയും അതുപോലെ തന്നെ ബിത്തീഖ്, അതുപോലെ തന്നെ തണ്ണിമത്തൻ, ഇത് രണ്ടും സ്വർഗത്തിന്റെ ഭക്ഷണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നോമ്പ് തുറക്കാനൊക്കെ പോകുമ്പോ ഈ സ്വർഗത്തിന്റെ ഭക്ഷണം തരുന്നത്. എവിടെ ചെന്നാലും തണ്ണിമത്തം കലക്കി തരത്തില്ലേ? അതാണ്. ഇതെന്താ എന്നും ഇതെന്ന് കരുതണ്ട, സ്വർഗത്തിന്റെ ഭക്ഷണമാണ്. അള്ളാഹു ധാരാളം കഴിക്കാൻ തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ഹദീസാണ്. എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൂടിയാണ്. ഈ മരത്തിന്റെ വള്ളിച്ചെടി ഇങ്ങനെ അതിന്റെ അദ്ദേഹം കടക്കുന്ന സ്ഥലത്ത് അള്ളാഹു പടർത്തി, ധാരാളമായി പടർത്തി എന്നാണ് ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയാൻ. എന്താണ് ഈ വള്ളിച്ചെടിക്ക് പ്രത്യേകത? ഇതുള്ളിടത്ത് ഈച്ച വരൂല.
അപ്പൊ ഈച്ചയെ ആട്ടാൻ തുടങ്ങി. നമുക്ക് റബ്ബിന്റെ തീരുമാന തഖദീർ അത്ര വലുതാൻ, കാരണം അള്ളാഹുവിനോട് പൊരുത്തം ചോദിച്ചിരിക്കാൻ പടച്ചറബ് തെറ്റുപറ്റി, ഞാൻ പാപിയാണ് നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞു പറയലോടുകൂടി അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ. ദുൽഹിജ്ജ ഒന്നിന് വയറ്റിൽ കയറിയ മനുഷ്യൻ മുഹറം പത്തായപ്പോ 40 ദിവസം കഴിഞ്ഞപ്പോ അള്ളാഹു കൊണ്ടുവന്ന് കരയിൽ തുപ്പി വെക്കാൻ പറഞ്ഞു. മത്സ്യത്തോട് തുപ്പി വെച്ചു, അവിടെ വേഗം തന്നെ പന്തല് പോലെ വരികയാണ്. ചുരക്കയുടെ ആ ചുരങ്ങയുടെ വൃക്ഷങ്ങനെ അതിന്റെ വള്ളിച്ചെടി പോലെ പിടിച്ചു, എന്നിട്ട് അതിന്റെ നീര് കുടിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവർക്കൊരു മലനാടിൽ നിന്നൊരു ആട് വന്നിട്ട് ഡെയിലി അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് വന്നിട്ട് ഇത്തിച്ചു കൊടുക്കും, പാല് വന്ന് കറന്നു കുടിക്കുകയും ചെയ്യാം ഡെയിലി. അങ്ങനെ ക്ഷീണമായി. അപ്പൊ എപ്പോഴും എന്ത് നല്ലതാണ്, മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നു, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ക്ഷീണം പോകാനും. ഇപ്പൊ പലരും ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. ആ ക്ഷീണമൊക്കെ ഒന്ന് പോയി നല്ല റാഹത്താകാനും നല്ല ടിപ്ടോപ്പ് ആകാനും ഒക്കെ എന്ത് വേണം, ഇടയ്ക്ക് എന്ത് വേണം, ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തണം, ആ ചിരങ്ങ ഉൾപ്പെടുത്തണം. നാളെ മുക്കാറ് രാവിലെ വാതിക്കെ കടയിട്ടാൽ മതി, എല്ലാം ചെലവായിക്കോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുക്കാറ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഒന്ന് വണ്ടി എടുക്കാൻ പോകും, ചിരങ്ങയായിട്ട് വാത് കഴിയുമ്പോൾ വാതുക്കെ വന്നിരിക്കും. എന്തു ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പച്ചക്കറി വാങ്ങുമ്പോൾ എപ്പോഴും ഈ സാധനം ഒന്ന് ഉൾപ്പെടുത്തിയേക്കണം, കാരണം നബിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഖുർആൻ പറഞ്ഞതാകുന്ന ഒരു സാധനം കൂടിയാണ്, ഒന്ന് സാന്ദ്രമായി ഉണർത്തിയതാ. എന്തിനാണെന്നറിയാം, ചിലരൊക്കെ ഇങ്ങനെ ക്ഷീണം പിടിക്കുന്നുണ്ട് ഫുഡ് പറഞ്ഞപ്പോൾ, എന്നാലും കുഴപ്പമില്ല റാഹത്തുണ്ട് കേൾക്കാൻ എന്നോർത്തൊന്ന് ഉണർന്നിട്ടുണ്ട്. അതിനാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്, അല്ലപ്പോ ഇതൊന്നും കാര്യമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം, നല്ലൊരു ഭക്ഷണമാണ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. മാത്രമല്ല ഇറച്ചിക്കറി വെക്കുമ്പോ ഈ ചിരങ്ങ കൂടി ഇട്ടിട്ടൊന്ന് കറി വെച്ച് നോക്കണം. ചിരങ്ങ ഒരുപാട് വേണമെന്നില്ല, ഒരു സ്വല്പമെങ്കിലും. ഏതുപോലെ നമ്മള് പണ്ടങ്ങനെയാണ്, അരക്കിലോ അട്ട ആട് വാങ്ങിച്ചിട്ട് 20 കിലോ കിഴങ്ങിട്ട് കറി വെക്കുന്നുണ്ട് പണ്ട് എന്ന് പറഞ്ഞ പോലെ, കുറച്ച് ഇത് ഉൾപ്പെടുത്തി വെക്കുന്നത് കറിക്കൊരു കൊഴുപ്പുണ്ടാകാനും സ്വാദുണ്ടാകാനും നബിതങ്ങളുടെ ആ സുന്നത്ത് പാലിക്കാനും നല്ലതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി വീണ്ടും തിരിച്ചു വരികയാണ് നമ്മുടെ വിഷയം. അതാ, അമ്പിയാക്കൾക്ക് വിഷമവും പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായപ്പോൾ അവർ ആരെ ഓർത്തു? നമ്മൾ അള്ളാഹ് വേണ്ടെന്ന് പറയുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയാണ് ചാനലിലൊക്കെ ചർച്ച, പലരും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്, പലരും കമന്റ് ഇടുമ്പോൾ തന്നെ പതുക്കെ ഒന്ന് ഇട്ട് നോക്കാണ്. കാരണം ഈമാനുള്ളവന്റെ ഹൃദയം കൂടി ഒന്ന് ചലിപ്പിക്കുക. അള്ളാഹൊക്കെ എവിടെ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അള്ളാഹ് എന്ന് പറയുന്നില്ല, ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞൊരു നിരീശവാദത്തിന് ഡയലോഗ് ഇടയ്ക്കും ഇടുകയാണ്. അപ്പൊ ആളുകൾ ഈമാനുള്ളവന്റെ തന്നെ ഈമാൻ അവനിങ്ങനെ കരുതാണ്, ശരിയാണല്ലോ ഇത്രയും പേരെന്തിനാ അള്ളാഹു മരിപ്പിച്ചത്, ഒരാളെ ബാക്കിയാക്കി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇതാപ്പിക്കി. അത് അള്ളാഹു അയാൾക്കൊരു ഈമാനും നാളെ ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതിനും കാരണമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നൗഫൽ എന്ന സഹോദരൻ, അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറാകുകയാണ്. ക്ഷമിച്ച് സഹിച്ചങ്ങനെ നിലകൊണ്ടാൽ ഉന്നതമായ പ്രതിഫലം അദ്ദേഹത്തിനും കിട്ടും. അവർക്ക് എന്തായാലും ഷഹീദിന്റെ പദവി. മരണപ്പെട്ടവർക്ക് വീട് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടതാകുന്ന വ്യക്തി അദ്ദേഹം ക്ഷമിക്കാൻ കൂടി തയ്യാറായാൽ ഉന്നതമായ പദവി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിൻ മിനൽ ഔവാലി വൽ ഔഫുസി വസ്സമറാത് വബശ്ശിരി സാബിരീൻ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ബഖറ മറിച്ചു നോക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു പഠിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഉ,
അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് ഭയപ്പാട് നൽകി പരീക്ഷിക്കുന്നതാണ്. രാത്രിയിൽ കറങ്ങുന്ന ഉറങ്ങുന്ന സമയത്ത് അതിഭീകരമാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്റെ ഉറക്കിൽ നിന്ന് ഞാനിതാ ചാടി എഴുന്നേറ്റു എന്ന് പറയുന്നതായ എത്രയോ ആളുകളാണ്. ആളുകളാ ഉരുൾപൊട്ടുന്നത് കണ്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ളതാകുന്ന പഴുതന്വേഷിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ജനൽപ്പാളി തുറക്കാൻ നോക്കുമ്പോ സാധിക്കുന്നില്ല. വയനാട്ടിലുള്ള പാപങ്ങൾ ലോകത്തോട് മീഡിയയിലൂടെ വിളിച്ചു പറയുകയാണ്, ഞങ്ങളതാ വാതില് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. തൊട്ട് മുകളിലുള്ള കുടുംബത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ അവിടെ നിന്ന് ചെറുപ്പക്കാര് വന്നുകൊണ്ട് ഞങ്ങൾ കോടാലി വെച്ചുകൊണ്ട് വാതില് തള്ളിപ്പൊളിച്ചിട്ട് വീടിനകത്തിലേക്ക് ഇരച്ചു വരുന്ന ചെളിവെള്ളത്തിൽ നിന്ന് വാരിക്കോരി എടുത്തുകൊണ്ട് ഞങ്ങളുമായിട്ട് ഓടുകയാണ്. ഒരമ്മ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ, ഞാൻ ഓടി ഓടി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കാട്ടാന വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ കാട്ടാനയുടെ മുന്നിൽ നിന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിലകൊള്ളുകയാണ്. എന്റെ വീട് പോയി, എന്റെ കുടുംബം പോയി, സർവ്വതും നഷ്ടപ്പെട്ടു പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, എന്നെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി ആ കാട്ടാനയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് നേരം വെളിപ്പിച്ചതാകുന്ന കഥനകഥ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, പേടിച്ചരണ്ടതാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അല്ലാഹു പറയുകയാണ് വലനബിലുവന്നകും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും കേട്ടോ. അല്ലാഹു പറയുകയാണ് വ്യക്തമായിട്ട് ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തുകയാണ് ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഉ, വിശപ്പിന്റെ വില എന്താണ് നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഏതെങ്കിലും ക്യാമ്പിൽ പോയി കിടന്ന് അവർ നൽകുന്നതാകുന്ന ഭക്ഷണ തളിക എപ്പോൾ കിട്ടുമെന്ന് കാത്തിരിക്കുന്നതാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. വീടിന്റെ അകത്തലങ്ങളിൽ സുകുമാരായി കടന്നുറങ്ങിയ മനുഷ്യനല്ലേ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമാകുന്ന കമന്റുകൾ ഉലമാക്കൾക്കെതിരെ ഉമറാക്കൾക്കെതിരെ ധീരനെതിരെ നിരീശ്വരവാദത്തിന് കൊടപിടിച്ചുകൊണ്ട് എഴുതിയിരുന്നതാകുന്ന മനുഷ്യനല്ലേ മോശപ്പെട്ടതാകുന്ന പോൺസ്റ്റാറുകളുടെ മോശപ്പെട്ട രതിക്രീഡകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആ മംഗളിൽ കണ്ണു മഞ്ഞളിപ്പിച്ചവരല്ലേ ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ ഹൃദയത്തെ ശരീരത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഉറങ്ങിയവനല്ലേ നിനക്കിതാ വിശപ്പിന്റെ വിളിയാളം അല്ലാഹു അറിയിക്കുകയാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാര് വന്നുകൊണ്ട് ഉമ്മ വന്നുകൊണ്ട് വിളിക്കുകയാണ് മോളെ മോനെ നിസ്കരിക്കാ സമയമായി, എഴുന്നേൽക്കുന്നില്ല, ബാങ്ക് വിളിക്കുന്നു, ബാങ്കിന് ഉത്തരം കൊടുക്കുന്നില്ലേ, ജമാഅത്തിന് പോകുന്നില്ലേ, എഴുന്നേൽക്കാ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. പ്ലസ് ടു പഠിക്കുന്ന മകളെ വന്നുകൊണ്ട് ഉമ്മ കൊട്ടി വിളിക്കുകയാണ് മോളെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ നീ എന്തേ പുറത്തിറങ്ങാത്തത്. ചാടിയിറങ്ങിയിട്ട് മകൾ ഉമ്മയെ ചീത്ത വിളിക്കുകയാണ് ഞാനിതാ ടാബിൽ വെച്ചുകൊണ്ട് കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തെ തിരസ്കരിച്ചതായ മക്കളല്ലേ ഇന്നിതാ ക്യാമ്പുകൾ വന്നുകൊണ്ട് ഭക്ഷണ തളികയിലേക്ക് നോക്കിയിരിക്കുന്നതാകുന്ന അവസ്ഥ വന്നില്ലേ. വിശപ്പിന്റെ വെളിയാളം നിങ്ങളുടെ കാതുകൾ അലയോലി കൊല്ലിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ തീർന്നില്ല. അല്ലാഹു പറയുകയാണ് നീ ഇന്നവരെ ജീവാന്ത്യം പരിപൂർണമായി ഒരുമിച്ച് കൂട്ടിയ സർവസമ്പാദ്യം അത് അല്ലാഹു പാടെ ഇല്ലാതാക്കുമേ. ഒരു ബാഗ് നീട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാനിതാ രാത്രി സമയത്ത് 4 മണിക്ക് എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അറിയണം 4 മണി സമയത്ത് എന്റെ അച്ഛനും ഞാനും ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഏലം പറിക്കാൻ ഞാൻ തോട്ടത്തിലേക്ക് ഞങ്ങൾ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നേരം വിളക്കുന്നതിന് മുമ്പ് പരിപൂർണമായി തോട്ടത്തിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് സ്വരൂപിച്ചു വെച്ചതാകുന്ന 6 ലക്ഷം രൂപ കാണാനില്ല, 50 ഭവൻ സ്വർണം കാണാനില്ല, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, ഇന്ന് വരെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവസമ്പാദ്യം നഷ്ടപ്പെട്ടു പോയി, എന്റെ എല്ലാ ജീവിതത്തിലുള്ളതാകുന്ന ആർഭാടങ്ങളും ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കല്യാണത്തിന്റെ പുടവ ഉടുത്തുകൊണ്ട് കടന്നു വന്നതാകുന്ന ആ മനോഹരമാകുന്ന മുഹൂർത്തമാണ്
ഒരുപാട് ഈ സാരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് ആ കല്യാണപ്പുടവ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വിഷമം പങ്കുവച്ചത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഉടക്കിയില്ലേ? പഠിച്ചു വെക്കണേ, ഖുർആൻ പറയുകയാണ് നിങ്ങളുടെ സർവസമ്പത്തും അല്ലാഹു കുറച്ചു കൊണ്ടുപോകുമേ. നീ നിന്റേതായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സർവസമ്പാദ്യവും ഒരു സെക്കൻഡ് കൊണ്ട് കണ്ണിമ ചിമ്മുന്നതിന് മുമ്പ് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുന്ന രംഗം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തീർന്നില്ല. വൽ അംഫുസി വസമറാത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം ആളുകൾ മരിക്കുമേ. നിങ്ങളുടെ ഭാര്യ മരിക്കും, നിങ്ങളുടെ സന്താനങ്ങൾ മരിക്കും, നിങ്ങളുടെ അയൽവാസികൾ മരിക്കും, നിങ്ങളുടെ കൂട്ടുകാർ മരിക്കും, നിങ്ങളുടെ നാട്ടുകാർ മരിക്കും. നിങ്ങൾക്ക് ഇന്നലെ വരെ താങ്ങായി തണലായി വർത്തിച്ചതാകുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ്, രാപ്പകൽ നിനക്ക് വേണ്ടി പ്രവാസ ലോകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന നിന്റെ പ്രിയപ്പെട്ട പിതാവ്, എല്ലാവരും മരണത്തെ പുൽകും തീർച്ചയാണ്. നിന്റെ സർവസമ്പാദ്യവും നിന്റെ തോട്ടങ്ങളും പഴവർഗങ്ങളും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഇത് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതുണ്ടാകും ഉറപ്പാണ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. ഇത് ഇപ്പോൾ ഒരു സ്ഥലത്തുണ്ടായി, അടുത്ത മാസം മറ്റൊരു സ്ഥലത്തുണ്ടാവാം, മറ്റൊരു ജില്ലയിലുണ്ടാകാം, മറ്റൊരു സ്ഥലത്തുണ്ടാകാം, മറ്റൊരു സംസ്ഥാനത്തുണ്ടാകാം. രണ്ടാഴ്ച മുമ്പല്ലേ അർജുനൻ എന്ന സഹോദരന് വേണ്ടി തിരച്ചിൽ നടന്നത് ശിരൂരിൽ. ഇപ്പൊ എവിടെ എത്തി? അവിടെ മറ്റു ബോഡികൾ കിട്ടുന്നുണ്ട്. അപ്പൊ എന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അവൻ ഓടിച്ചിരുന്ന വണ്ടി പോലും കിട്ടിയിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും അതൊക്കെ നിഷ്ഫലമായി പോവാണ്. ദിവസങ്ങളോളം തപ്പിയിട്ടും കിട്ടുന്നില്ല. ആലോചിച്ചു നോക്ക്, അതാ സിഗ്നൽ കിട്ടി, ഇപ്പൊ കിട്ടും. ഏ പോരുന്നു, ആ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചപ്പോ വേറെ സാധനം വരികയാണ്. റബ്ബ് തീരുമാനിക്കണ്ടേ? വഫൗക തഖ്ദീരിൻ ലില്ലാഹി തഖ്ദീറു, അല്ലാഹു കണക്കാക്കിയത് നടക്കൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. റബ്ബ് തഖ്ദീർ ചെയ്യണം, റബ്ബിന്റേതാകുന്ന കുദറത്ത്, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഈമാന്റെ ആറാം കാര്യത പറയും, പറയും. ഈമാന്റെ ആറാം കാര്യത, ഈമാൻ കാര്യങ്ങൾ എത്ര? പതിനേറോ? എല്ലാണെന്നുള്ള വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കൽ മാത്രമല്ല, അവന്റെ മലായിക്കത്തുകളെ കൊണ്ട് വിശ്വസിക്കണം, അവന്റെ ഏടുകളെ കൊണ്ട് വിശ്വസിക്കണം, അവന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യനാളിലെ കൊണ്ട് വിശ്വസിക്കണം. എല്ലാ നന്മകളും എല്ലാ തിന്മകളും അള്ളാഹുവിന്റെ തീരുമാനത്തിലുണ്ടാവുന്നതാണ്, അവന്റെ തഖദീർ പ്രകാരം നടക്കുന്നതാണെന്നുള്ള വിശ്വാസം നിനക്കുണ്ടാവണേ, അപ്പോഴാണ് മുഅ്മിൻ എന്ന് പറയുക എന്ന് ഹബീബ് റസൂൽ. അല്ലാതെ ഖൈറ് വരുമ്പോ അല്ല തന്നതാ കേട്ടോ, നമ്മുടെ ദിക്ർ ഔറാദ് കൊണ്ട് പഠിച്ചം കെട്ടി തന്നാ. ഷെറു വരുമ്പോ വലിയ ബുദ്ധിമുട്ട്, ഉടനെ തള്ളി പറയാം. അല്ല ഇല്ല, അല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ, കണ്ടില്ലേ നമുക്ക് ഉണ്ടായേക്കുന്നു, അങ്ങനെ പറയാൻ പാടില്ലോ? പാടില്ല. അത് ഈമാൻ തെറ്റിപ്പോകുന്ന വർത്താനാണ്, മുർത്തദ്ദാകും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. റബ്ബില്ല എന്നുള്ളൊരു ശൈലിയാണ് നീ പറയുന്നത്. അല്ലാഹു ഉണ്ട് എന്നതിലേക്കുള്ള ഏറ്റവും വലിയ തെളിവാണത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. അതുകൊണ്ട് ആ വർത്തമാനം നിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. വളരെയേറെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് ഈ പറഞ്ഞത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ആറാഫ്. وَلَقَدْ أَخَذْنَا آلَ فِرْعَوْنَ بِالسِّنِينَ وَنَقْصٍ مِنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ.
ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടക്കാരാകുന്ന ബനു ഇസ്രായേലി സമൂഹത്തിലേക്ക് അല്ലാഹു വിപത്തുകളും പ്രയാസങ്ങളും നൽകുകയാണ്. സാമ്പത്തികമാകുന്ന ഞെരുക്കം കൊണ്ട് അല്ലാഹു അവരെ പ്രയാസപ്പെടുത്തിയത്രേ. വളരെയേറെ പ്രയാസം, അവിടെ കൃഷി നഷ്ടപ്പെട്ടു പോയി. വനഖുസിമിന സമറാത്ത്, ആ വർഷത്തെ കൃഷി പരിപൂർണമായി ഇല്ലാതാക്കി അല്ലാഹു. ഒക്കെ കുറച്ചു കളഞ്ഞു, ഫുഡ് കിട്ടുമ്പോഴല്ലേ ഇളക്കം കൂടുതൽ, ഒക്കെ നിർത്തിച്ചു അല്ലാഹു, ഒക്കെ പ്രയാസായി. അങ്ങനെ ഉണ്ടായപ്പോ അവര് പറയാൻ തുടങ്ങിയത് ബുദ്ധിമുട്ടും പ്രയാസവും വന്നപ്പോ അല്ലാഹുവിനെ പഴിചാരാൻ തുടങ്ങി. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഈ വിപത്തും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞതാകുന്ന ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠിനമാകുന്ന പരീക്ഷണം വീണ്ടും നൽകുകയാണ്. ഫഅർസല്ലാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിയ വദ്ദമ ആയാതി മുഫസ്സലാത്ത്. പല വർഗങ്ങളും തിന്നാനുള്ള ഫുഡും കുറച്ചപ്പോഴല്ലേ നിനക്കൊക്കെ ഇളക്കം. പിടിച്ചോ, ഖുർആൻ പറയാൻ ഫർസല്ലാ അലൈഹിമു തൂഫാന, നന്ദികേട് കാണിച്ചതാകുന്ന ഇസ്രായേലി ജനതയിലേക്ക് പിന്നീട് അല്ലാഹു ജലപ്രളയം നൽകിക്കൊണ്ട് പരീക്ഷിക്കുകയാണ്. ഭീമാകാരമാകുന്ന മലവെള്ള പാച്ചിൽ അവരിലേക്ക് അല്ലാഹു നൽകി പരീക്ഷിക്കുകയാണ്. തീർന്നില്ല വൽ ജറാദ, എവിടെ നോക്കിയാലും വെട്ടുകളുടേതാകുന്ന ശല്യമാണ്. വെട്ടുകളി കൊണ്ട് നിറക്കി കോടിക്കണക്കിന് വെട്ടുകളി അങ്ങോട്ട് ഇറക്കി കൊടുക്കും. വന്നിട്ട് അങ്ങോട്ട് പെറ്റി വരികട്ട്, എന്താകാണ് കൃഷിയൊക്കെ നശിപ്പിക്കാൻ. വെട്ടുകളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കാണുന്നൊക്കെ അങ്ങ് നശിപ്പിക്കും. ഭക്ഷണത്തിൽ അവിടെ ഇവിടെ ഒന്നും പറ്റുന്നില്ല, ആകെ പ്രശ്നം. അവർക്ക് ആകെയുള്ള സാധനമാണ് കൃഷിയിലൂടെയാണ് ജീവിതം. എല്ലാ കൃഷി സാധനങ്ങളെയും വിത്തുകളെയും വന്ന് നശിപ്പിച്ച് കളയാണ്. വൽ ജറാദ, വെട്ടുകിളി അങ്ങോട്ട് വല്ലാതെ കൂട്ടിക്കൊടുത്തു. ഖുർആനാണ് ഈ പറഞ്ഞത്, അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റബ്ബിയുടെ നന്ദികേട് കാണിച്ച് അങ്ങനെയാണ്, വീണ്ടും വീണ്ടും പരീക്ഷണം നൽകും. 2018 സുനാമി കൊണ്ട് നിങ്ങളെ പ്രയാസ, വലിയ വലിയ പ്രളയം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. അതിനു മുമ്പ് സുനാമി തന്ന അല്ലാഹു പരീക്ഷിച്ചു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ ആ സമയത്ത് മാത്രം പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കാണിച്ചിട്ട് പിന്നീട് അതെല്ലാം കരയുമ്പോ മാറി നിന്നുകൊണ്ട് വിദ്വേഷവും വെറുപ്പും വർഗീയതയും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ, ഈ പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കില്ല. വല്ലാഹി സുമ വല്ലാഹി, ഖുർആൻ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും അടിക്കടി വരും ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും ഈ സമൂഹത്തിലേക്ക് അടിക്കടി അല്ലാഹു നൽകുമേ. കാരണം മനുഷ്യൻ നന്ദികേടിന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി ജനത അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് നിലകൊണ്ടപ്പോ അവർക്കുള്ള ഭക്ഷണ സാധനത്തിൽ അല്ലാഹു കൈവച്ചു. അല്ലാഹു അതിന്റെ ലഭ്യത കുറച്ചപ്പോൾ വീണ്ടും അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് തൃണവൽഗണിച്ചു. റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വിപത്ത് വരുന്നത്. ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ലോ എന്നുള്ള നന്ദികേടിന്റെ വർത്തമാനം പറഞ്ഞപ്പോ ഫർസല്ലാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല, വെട്ടുകളി ഇറക്കി, പേൻ ഇറക്കി. ഖുർആൻ കുമ്മൽ പേൻ, എവിടെ നോക്കിയാലും പേൻ. ഇപ്പൊ നമ്മള് തലമുടി ചെയ്യാല് 15 എണ്ണേ കിട്ടുള്ളൂ, 15 എണ്ണേ അല്ല, അതിൽ കൂടുതലുണ്ട്. ആയിക്കോട്ടെ, ഇപ്പൊ അത്രേ കിട്ടുള്ളൂ. എന്നാൽ ഇത് പേന് തലമുടിയിലല്ല, മൊത്തത്തില് പേന്റെ കളിയാണ്. പേന് വല്ലാതെ അധികം. അള്ളാഹു ഒരു സമുദായത്തെ പരീക്ഷിച്ച കോലം ഖുർആൻ പറയാൻ, വൽ കുമ്മൽ പേൻ അധികരിപ്പിക്കാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.